പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിനിടയിൽ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലെ ടോയ്ലറ്റുകളുടെ പൂട്ടുകൾ തകർത്ത് ക്ലോസറ്റിൽ മാലിന്യങ്ങൾ ഇട്ടുമാണ് നശീകരണ പ്രവൃത്തി നടത്തിയത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നതിനിടയിൽ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലെ ടോയ്ലറ്റുകൾ പൂട്ടുകൾ തകർത്ത് ക്ലോസറ്റിൽ മാലിന്യങ്ങൾ ഇട്ടുമാണ് നശീകരണ പ്രവൃത്തി നടത്തിയത്. ചെറുപുഴ പഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളാണ് വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂൾ. ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന സ്കൂൾ ഇന്ന് മികച്ച നിലവാരത്തിലാണ്. ജനപ്രതിനിധികൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും വഴി സ്കൂൾ ഇന്ന് മികച്ച നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. 6 മുറികളുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 രാവിലെ 11 സി കൃഷ്ണൻ എം എൽ എ നിർവഹിക്കാനിരിക്കെയാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിരിക്കുന്നത്. മുൻപ് 3 തവണ ഇത്തരത്തിൽ സ്കൂളിനെതിരെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്കെത്തിയവരാണ് ടോയ്ലറ്റിന്റെ പൂട്ട് തകർത്തതായി കണ്ടത്. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ക്ലോസറ്റിൽ കമ്പി തുടങ്ങിയ മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് നവീകരിച്ച ടോയ്ലറ്റുകളെല്ലാം അതിന്റെ ലോക്ക് ആക്സോളേറ്റർ കൊണ്ട് കട്ട് ചെയ്യുകയും ടോയ്ലറ്റിന്റെ ഉള്ളിൽ ക്ലോസറ്റിൽ കമ്പി കുത്തിയിറക്കി വെച്ചിരിക്കുകയും അതേപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലെല്ലാം നീല കളർ പെയിൻറ് വാരി വിത്തിയടക്കം വാരി എറിയുക. തറയിലെല്ലാം ഒരു വെള്ളപ്പൊടി കലക്കി ഒഴിച്ചിരിക്കുന്നു, അതേപോലെ വാരി വിതറിയിരിക്കുന്നു. അതേപോലെ തന്നെ ബക്കറ്റിൽ എല്ലാം പൊടികൾ കലക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെ സ്കൂളിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിലെല്ലാം മാവ് നെല്ലി ഇതെല്ലാം അടിച്ച് തകർത്ത് ഇട്ടേക്കുന്ന രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഇത്തരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസ് പൂട്ടുപൊളിച്ച് ഉള്ളിൽ കള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നീല പെയിന്റ് ഭിത്തിയിൽ ഒഴിച്ചിരിക്കുന്നു. വെള്ളപ്പൊടികളെല്ലാം തറയിലും വിതറിയതായി കണ്ടു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളിന്റെ സുരക്ഷയ്ക്കായി CCTV സ്ഥാപിക്കണമെന്നും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. താണ് സ്കൂളിനെതിരെയുള്ള ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ കാണുന്നത് അത് ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു CCTV നിർബന്ധമായും സ്ഥാപിക്കേണ്ടതാണ്. അതിനുള്ള ഒരു സഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ സഹകരണം അതിന് ആവശ്യമുണ്ട്. മനോരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, ഓട്ടോമേറ്റഡ് ലേസർ സംവിധാനമുള്ള ലാബ്, ഡിജിറ്റൽ എക്സ്റേ, ഫിസിയോതെറാപ്പി, ആംബുലൻസ്, ബോഡി ഫ്രീസർ സൗകര്യങ്ങളും. വിഷചികിത്സാ രംഗത്ത് വിജയകരമായ 4ാം വർഷത്തിലേക്ക്. 200-ൽ പരം രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ നിസ്തുല സേവനം. ക്യാൻറ്റീൻ സൗകര്യം ലഭ്യമാണ്. സഹകരണ ശുശ്രൂഷയുടെ മലയോര പെരുമ PR രാമവർമ്മ രാജ സഹകരണ ആശുപത്രി, ആലക്കോട്. ഫോൺ 2255650.